ഇതിലിപ്പോൾ ഏതാ പെടുക്കണ്ടിയേ? സ്റ്റീലിൻ്റെ പുട്ടുംകുറ്റിയാണ് ഇപ്പോൾ കാണാൻ ചൊർക്ക്. വീഡിയോയിലൊക്കെ കാട്ടുമ്പോൾ ഇപ്പോൾ സ്റ്റീലിൻ്റെ പുട്ടുംകുറ്റി വേണം. എന്നാലോ, നമ്മളെ തറവാട് പുറ്റുംകുറ്റിയാണ് ഇനിയാളേത്. ഇതിനൊരു അരപ്പട്ടൊക്കെ ഉണ്ടെങ്കിലും കൂടിയിട്ട് ഇതാണ് ഒന്നാം നമ്പർ പുട്ടുംകുറ്റിട്ടാ. പുതിയ പുട്ടുംകുറ്റിയാണെങ്കിലും കാണാൻ ചൊർക്കുണ്ടെങ്കിലും സ്റ്റീലിനെക്കാട്ടി ഉസാർ അലുമിനിയാണ് ഇയാളെ. എൻ്റെ അഭിപ്രായത്തിലിട്ടോ, ഇത് ഇട്ടുകാണ്ടുള്ള ഒരു കളി നമുക്കില്ല. ഞാൻ എപ്പോഴും ഇതടുക്കൽ ഈ അലുമിനി പുട്ടുംകുറ്റി. മറ്റേ പിന്നത്തെ അറിയോ, ഒരു പൂതിക്ക് മാങ്ങി അത്ര ഉള്ളൂ. ഇത് തന്നെ എടുക്കട്ടെ ഞാൻ. ഇതാ മാണ്ടി. അസ്സലാമു അലൈക്കും. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കണത് ഇങ്ങോട്ട് നോക്കിയാണ്, ഒരു എട്ട് പത്തോളം ഉണ്ടാവും വയ്ക്കാരൻ. ഏതായാലും എണ്ണി വെക്കിയിട്ടില്ല. ഏതായാലും ഒരു 10-14 ഈത്തപ്പായം പോലെ രണ്ട് എണ്ണി വെക്കുമ്പോട്ടാ. ആ ഒരു ഈത്തപ്പായും അതേ മാതിരി ഒരു 6 പച്ചോളും. ഇതൊക്കെയാണ് അത്യാവശ്യക്കാരുള്ള മുളാണ്. എന്നാലോ ഒരുപാട് തേരുല്ലേനും, അപ്പൊ നല്ല എരുള്ളത് നോക്കിയെടുക്കണ്ട, കുറച്ച് കരയിലുള്ളത് നോക്കിയെടുത്തും ചെയ്തോളി. അപ്പൊ ഏതായാലും ഈത്തപ്പായ നല്ല ഒന്നാം നമ്പർ ഈത്തപ്പായട്ടെ. ഇനിയിപ്പോൾ കുറച്ച് വില കുറഞ്ഞ് ഈത്തപ്പായാലും കുഴപ്പമൊന്നുമില്ല ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇത് ഏതായാലും നല്ല ഈത്തപ്പായാണ്. അപ്പൊ ഏതായാലും ഇതൊക്കെ കേകികാണ്ടേ ഒന്ന് തോത്തീനിട്ട ഞാന്. ഇനി നമ്മക്ക് എത്താൻ വേണ്ടി വെച്ചാൽ പുട്ടുംകുറ്റിക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കണം. ഈ പച്ചോളും ഈത്തപ്പായും കൂടി ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കണേ. അപ്പോൾ പുട്ടുംകുറ്റില്ലാത്തവരുണ്ടാവില്ല. എന്നാലും അഥവാ എന്തെങ്കിലും അതിന് ചില്ല് പോകും അങ്ങനെ കലമ്പുള്ളവരുണ്ടെങ്കിൽ ഇഡ്ഡലി തട്ടിലിട്ട് കാണ്ട് ഒന്നാണ്ട് ആവി ഏറ്റിക്കാളിയിട്ട് ആവി കയറ്റണം. മോളിൻ്റെ നെട്ടിടിച്ചാൽ മറന്നേ, നെട്ടിടിച്ചാൽ മറന്നുകൊണ്ടാണ്ടേ. അപ്പോൾ നെട്ടി കണ്ട് ഇടിച്ചുകാണ്ട് ഇട്ടാൽ എത്താറിയോ? അപ്പോൾ നെട്ടി ഇടിച്ചാൽ ഞാൻ അതി ചിലപ്പോൾ കൊണ്ടില്ലെങ്കിലോ ജയിച്ചാണ്. നെട്ടി ഒന്ന് ഇടിച്ചിട്ടിട്ടെന്നെയാളെ നല്ല എരിവുള്ള മുളെടുക്ക ചെയ്തിട്ടാ ദണ്ഡി ഇട്ട് കൊടുത്തിക്കണേ. അതേ മരുന്ന് ഇതും കൂടി അണ്ടിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈത്തപ്പയും പച്ചോളും നിങ്ങൾക്ക് എത്രത്തോളം വേണോ അത്രത്തോളം എടുത്തോളി. ഞാനിപ്പോ ഒരു കുറച്ചൊക്കെ ഒരു എടുത്തുക്കണ്. അപ്പൊ ഏതായാലും കൊണ്ടു വയ്ക്കാണി. ഇനി നമുക്ക് ഈ പുട്ടുംകുറ്റിന്റെ ബെൽറ്റ് ഒന്ന് ഊരികാണ്ട് ഒന്ന് നനച്ചിക്കാണ്ട് ഒന്ന് കെട്ടി കൊടുക്കണം. എത്താന്ന് വെച്ചാൽ ഈ ഉണങ്ങിയൽക്ക് നമ്മൾ പുട്ടുംകുറ്റിമ്മ വെച്ചിട്ടുണ്ടെങ്കിൽ, പുട്ടുംകുറ്റിന്റെ തൂക്കുമ്മ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആവി വരൂലേ, ഇതൊന്ന് നനക്കണം. ഏത് നേരമായാലും വേണ്ടില്ല. ഈ സീല ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നനക്കണം. അതാണ് ഇനിയാളെ നമ്മളെ പുട്ടുംകുറ്റിന്റെ അവസ്ഥ. എത്താന്ന് വെച്ചാൽ ഒരു ദിവസം വീണതാണ്. ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കണം ഇതിന്റെ അവസ്ഥ. അപ്പൊ ഇത് നല്ലോണം ഈ അരിഞ്ഞാച്ചാറ്റി കെട്ടി കൊടുത്തെങ്കിലേ ഇത് ആവി കയറുള്ളൂ. അപ്പൊ ഇത് വീണുകാണ് കണ്ടാണ് എത്താണ് ഈ ഒരു സൈഡ് ഇതിന്റെ ചെറിയൊരു ഇവിടെ ഒന്ന് നീളങ്ങി. ഇവിടെ നീളങ്ങിയതിന്റെ ശേഷം പിന്നെ എത്ര ആയാലും പുട്ട് ആവി വരൂല. അപ്പൊ അതിന്റെ ശേഷം ഞാനൊരു ശീലക്കണ്ണ എടുത്ത് കെട്ടലാണ്. അപ്പൊ കുറെ ആൾക്കാർ ഇന്നാൾ ഞാൻ അതിനെ പറ്റി പറഞ്ഞപ്പോ നമ്മളെ കൂട്ടുകാർ കമന്റ് ചെയ്തേനെ, ഒരുവിധം ആൾക്കാർക്കൊക്കെ ഉണ്ട് ഈ ഒരു പ്രശ്നം. അപ്പൊ ഒന്ന് രണ്ട് ആൾക്കാർ നമ്മളോട് പറഞ്ഞു എത്താണ് അതൊന്നാണ്ട് വേറെ പുട്ടുംകുരി മേക്കൂടെയെന്ന്. അപ്പൊ ഒന്ന് ശീല കെട്ടിയാലേ എന്തായാലും കൊണ്ട് വെക്കാനാണ്. ദാവി വന്നപ്പോഴേ ഞാനൊന്ന് മൂടി വെച്ചിട്ട്, എന്നിട്ടൊന്ന് ഒരു ഒരു ഇത്തിരി നേരം കൂടി ഒന്നാണ്ട് തിരിച്ച് കുറച്ചുകാണ്ട് ഒന്ന് ഇതാക്കിയൊക്കെ ഉണ്ടിട്ടാ. കുറച്ച് നേരം ആവിയായിട്ട് അപ്പത്തിനും ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ നമുക്ക് ചെറിയൊരു പണി ഉണ്ടിട്ടാ. എത്താന്ന് വെച്ചാൽ അതന്നെ എണ്ണയാളെ ഇതേക്ക് നമുക്ക് ഒരു രണ്ട് കണ്ട ഉരുളങ്കേങ്ങിന്റെ കണ്ടം വേണം. ചെറിയൊരു ഉരുളങ്കേങ്ങാണ് ഞാൻ നടു മുറിച്ചതാണ്. അപ്പൊ ഉരുളങ്കേങ്ങ നിങ്ങൾ എത്തില്ല ജാസ് നിങ്ങൾ ബേജാറാകണ്ട. നിങ്ങൾ എത്തി ചെയ്താളേണ്ടി പൂളക്കേങ്ങനെ കണ്ടേ രണ്ട് കണ്ടട്ടോളി. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്തു കാട്ടിക്കാളേണ്ടി എത്താണ് ഈ ക്യാരറ്റ് ഉണ്ടല്ലോ, ക്യാരറ്റ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. എത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് അരിപ്പൊടി എടുക്കുക, അതല്ലേ കോതമ്പ് പൊടി എടുക്കുക. ഈ രണ്ട് സാധനം മതി ഇതിന് പകരം ആണെങ്കിൽ. ഏതായാലും കൊണ്ട് നോക്കിയാണ് ഞാനിതൊന്നും ഇങ്ങോട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. നല്ലോണം ഇങ്ങോട്ട് എത്താണ് നമ്മളുണ്ടല്ലോ പല്ലേക്കണ പേസ്റ്റ് അതേമാതിരി ആകണ്ടട്ടാ. ഒന്നും ഇങ്ങോട്ട് ചെറിയ ചെറിയ ഇതൊക്കെയാണ് തരി തരി ഉണ്ടായിക്കോട്ടെ. അപ്പോളതിൻ്റെ ഒരു മട്ടാവുള്ളേ. ഇനി ആണെങ്കിൽ നിങ്ങൾ നല്ല അരച്ച് പേസ്റ്റ് ആക്കിയാൽ കുഴപ്പമൊന്നുമില്ല. ഞാനിങ്ങനെ ചെയ്യണേ, ഇതിങ്ങനെയാണ് ഞാൻ അത് ഉണ്ടാക്കൽ. ഏതായാലും ഇങ്ങോട്ട് നോക്കിയാണ് കരിയേപ്പിൻ്റെ എൻ്റെ ഇനിയാളെ ഫ്രിഡ്ജിലെ ഒരു ഉറയി കെട്ടിച്ചിനി. അപ്പൊ കുറെ ദിവസം കഴിഞ്ഞ് കണ്ട് നോക്കുമ്പോൾ ചില ഇലക്ക കറുത്തുകണേ. കുറെ ദിവസം തന്നെ ഒരു മാസം ഒന്നല്ല, ഒരു 15 ദിവസത്തിനും 25 ദിവസത്തിനൊന്നും എത്തും ആവൂല കരിയേപ്പിൻ്റെ അങ്ങനെ കെട്ടിച്ചാല്. അപ്പൊ എത്താന്ന് വെച്ചാൽ ഇതന്നെയാണ് എത്താണ് ഒരു മാസം പോലായി കണ്ട് നോക്കുമ്പോൾ ഇടയിലിടയിൽ ഓരോ ഇല കറുത്തുകണേ. അപ്പൊ ഞാൻ ഇത് നല്ല ഇലയൊക്കെയാണ് പെറുക്കിച്ചാട്ടത്. അപ്പോൾ തന്നെ നമ്മളെ പച്ചോളും നല്ലോണം വാടിയിക്കണ്. അതേമാതിരി ഈത്തപ്പയും നല്ലോന്ന് ആ പച്ചോണ്ടാവും ഒരു ആവി കിടന്ന് കണ്ട് ഒന്നങ്ങോട്ട് ബന്ധുക്കണേ. അപ്പൊ ഇതൊക്കെയാണ് ഇനി ഇതിവിടെ നിന്നോട്ടെ. നമുക്ക് ഈ എത്താണ് ചെറിയൊരു പണി ഉണ്ടിട്ടാ. ഇത് പച്ചോളിന് ഇടക്കൊന്ന് ഒരു കത്തിയോണ്ട് ഒരു ബര കൊടുക്കാനൊക്കെ ഉണ്ട്, അത് അവിടെ നിൽക്കട്ടെ. അപ്പൊ കരിയേപ്പിൻ്റെ എല്ലാം ഇങ്ങോട്ട് നീക്കി വെച്ചുകയാണ്. ഇനി എത്താന്ന് വെച്ചാൽ അങ്ങോട്ട് ഒക്കെയാണ് ഒരു വെള്ളുള്ളിൻ്റെ ഒരു 5-8 ചോളം ഒന്ന് തൊലിച്ചുണ്ടാക്കും വേണം. ഇപ്പൊ കുറച്ച് ഈ ഒരു അളവുക്കുള്ള വെള്ളുള്ളി ആട്ടെ, ഞാൻ പറഞ്ഞ ഒരു 10-14 ഈത്തപ്പായും ഒരു 6 മോളും അയക്കുള്ള എത്താണ് കണക്കാണ് ഒരു 5-8
വെള്ളുള്ളിച്ചോളം. അപ്പൊ വെള്ളുള്ളിച്ചോളം തന്നെ ഇപ്പൊ നമ്മളീ നാട്ടിലല്ലാത്തവർക്കൊക്കെ വെള്ളുള്ളിച്ചോളം വലിയ മണ്ണക്കഞ്ചോളം ഇണക്കാരി കിട്ടുക. അങ്ങനത്തെ പോലൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് നടു ഇതി മൂന്നാനാക്കുമ്പോൾ ഒരു രണ്ട് മൂന്ന് ചോളം മതിയാവട്ടായി. ഏതായാലും കൊണ്ടൊക്കെയാണ് ഇത് തൊലിച്ചുകാണ്ടിത് അതേമാതിരി കീറിയിടണം. അപ്പോൾ ഇത് ഞാൻ കെകിയിട്ടില്ല, അപ്പോൾ ഒന്ന് കീറണം എന്ന് ഞാൻ കാട്ടി തന്നാണ്. ഇത് ഞാൻ ഏതായാലും കെകിയിട്ട് വേണം കീറാൻ. അപ്പൊ എന്തായാലും കെകിയൊക്കെ കൊണ്ടുവന്നിട്ട് ഇത് ഈ കാരണം ഇതിലൊരു പൂപ്പലുണ്ടാവുകയേ. കെകിന് ശേഷമാണ് വെള്ളുള്ളി ഇങ്ങനെ ചീന്താൻ നല്ലത്. കാരണം നമ്മൾ ചീന്തികാണ്ട് ഇത് കെകിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലത്തെ സത്തും പുളിയൊക്കെ വെള്ളത്ത് പോവുകയെ. അത് ചരിച്ചുകാണ്ട് ഞാൻ കെകിന് ശേഷമാണ് ഞാൻ ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്യിച്ചാൽ. ഏതായാലും കൊണ്ട് നോക്കിയാണ് ഇതൊക്കെ ഇവിടെ കഴിഞ്ഞ് ഇനി മോളിൻ്റെ മോള് നോക്കിയാണ് ബാട്ടണീൻ്റെ മുന്നേ ഇങ്ങനെ കീറണ്ട കേട്ടോ. ബാട്ടി കഴിഞ്ഞിട്ട് ഇങ്ങനെ കീറൽ ഓർത്തോളി, അതാ നല്ലത്. പിന്നെ ഇപ്പോൾ കീറി ചോദിച്ച കുഴപ്പമൊന്നും ഇല്ല, വെള്ളത്തിലിട്ട് ഇങ്ങനെ തളപ്പിച്ചൊന്നല്ലേ ലേരു പോകുന്ന എഴുതാൻ. ഏതായാലും ഞാൻ എനിക്ക് ഇങ്ങനത്തെ ഒക്കെ ഒരിതാണ്. അപ്പം ഞാൻ എത്താ ചോദിച്ചല്ലേ, ഞാനിത് കഴിഞ്ഞിൻ്റെ ശേഷമാണ് ഇതാക്കൽ. എത്താ ദിമ കുടുങ്ങണമില്ല. ചില ഏരു മോള് നല്ല എരുണ്ട്, ഇനിയാളെ നല്ല മണം കൊല്ലി കാരണമായിരിക്കും തോന്നുക. അപ്പം കൊണ്ട് നോക്കിയാണ് ഒരു മോളിൻ്റെ അവസ്ഥ ചുണാണി അയക്കണം. കൂടെ വെക്കുകയാണ് തീരെ മൂക്കാഞ്ഞിട്ട് ചമ്മണി അയക്കണേ. അതിനാണ്ടിട്ട് ഞാൻ അതിലതിന് ഒരു കീറ് കൊടുക്കട്ടെ തന്നെയാളെ. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽക്കും അതിൻ്റെ ആ പസർമ്മക്കാട് കയറിക്കോട്ടെ. അപ്പം എരുവില്ലാത്ത മോളാണ് ഇത് ഏറ്റവും നല്ലത് ഇതിന്. അപ്പോൾ എരുവില്ലാത്തപ്പോൾ കിട്ടണ്ടേ. അപ്പോൾ ഏതായാലും അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മാണ്ടി ചിരിയൊരു കണ്ട് ഇരിക്കേങ്ങിൻ്റെണ്ടാണേ വലിയൊരു ഇരിക്കേങ്ങ് കൊണ്ടുവന്നേനി. അതിപ്പോൾ ഒരു മാസമൊന്നുമല്ല ഫ്രിഡ്ജിൽ വെച്ച് കണ്ട് ഒരു ഉറയി കെട്ടി വെച്ചിട്ട് ഉറയിലൊക്കെ ഒക്കെ എന്നോട് നമ്മൾ യൂട്യൂബിലുള്ള കൂട്ടുകാർ പറഞ്ഞു തന്നെയാണ് ഒരു ഉറയി കെട്ടിച്ചാൽ മതി. അതേമാതിരി ഒരുവിധം കാര്യമൊക്കെ നല്ല നല്ല കമൻറ്റ് പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ചോദിച്ചു. അപ്പോൾ ആ ഇത് പറഞ്ഞ മാതിരി തന്നെ ഞാൻ ഇരിക്കേങ്ങ് നേരെ ഫ്രിഡ്ജിൽ കണ്ട് വെക്കാതെ ഒരു ഉറയിൽ കെട്ടി വെച്ച് കണ്ട് നോക്കുമ്പോൾ ഇയാളെ എത്തു ആണില്ലേ എന്നും അതേമാതിരി നിൽക്കുക. അപ്പം എനിക്ക് തോന്നുന്ന പാത്രത്തിൽ വെച്ച് മൂടിക്കണേനെ കാട്ടി നല്ലത് ഉറയിൽ വെച്ച് കെട്ടിക്കണെന്ന് എത്തു ആണില്ലേ. അപ്പം ഇരിക്കേങ്ങ് ഞാൻ എത്താ കാട്ടി അറിയാം കുത്തി ചതുക്കിയിട്ട് ചേട്ടാ ആണെങ്കിൽ ഇരിക്കേങ്ങും വെള്ളുള്ളിയൊക്കെ ഇതാക്കണി ചതുക്കിട്ടോളി. ഞാൻ ഒന്നാണ്ട് ഇങ്ങനെ കണ്ട കണ്ട മുറിച്ചിക്കുക. കാരണം വെച്ചാൽ ചെറിയ ഇരിക്കേങ്ങിൻ്റെ എണ്ണം കടിച്ചപ്പോൾ നല്ലൊരു ചാതാണിത്. അപ്പോൾ അതൊക്കെ എനിക്ക് കരിയേപ്പിൻ്റെ ഞാൻ കെകിയിട്ട് കരിയേപ്പിൻ്റെ നടുന്നും മുറിച്ചിട്ടില്ല കേട്ടാ. ഇതൊക്കെയാണ് കണ്ടില്ലേ, ഇതൊക്കെയാണ് നമ്മളതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ്. അതിലേക്ക് കുറച്ച് കടുവ കണ്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ. ഒരു കാൽ സ്പൂണ് കടുവ കണ്ടിട്ട് കൊടുത്തോളി. സ്ഥിരങ്ങളൊക്കെ എത്രത്തോളം എടുക്കണ്ടതിനനുസരിച്ച് കണ്ട് ഏറെയും കുറവൊക്കെ കണ്ടിട്ട് കൊടുത്തോളി. അപ്പോൾ തട്ടാ അത് നല്ലോന്ന് പൊട്ടിപ്പോയിരട്ടെ. ഇനി ഇതുകൂടെ പൊട്ടിപ്പോയിരുന്ന നേരത്താണ് ഞാൻ അതിലേക്ക് ഇരിക്കേങ്ങിൻ്റെയും അതേമാതിരി ആ വെള്ളുള്ളിൻ്റെയും കരിയേപ്പിൻ്റെ ഇലൻ്റെയും അതൊക്കെ കണ്ടിട്ട് കൊടുക്കണം കേട്ടാ. ഈ കരിയേപ്പിൻ്റെ ഇലയും കണേ പറയാം വെള്ളുള്ളിയൊക്കെ കെതിയിട്ട് ഞങ്ങളെ ഭയങ്കര രസപ്പാട് നയാട്ടുണ്ടല്ലോ. അതിൽ ആ വെള്ളം ഉണ്ടായിട്ടേ ഇരിക്കേങ്ങ് പിന്നെ ഞാൻ ചെയ്യപ്പത്തന്നെ ഞാൻ തോക്കിഞ്ഞ ഓടെ അതിന് വെള്ളമില്ല. ഏതായാലും കണ്ടൊക്കെയാണ് ഇതൊന്ന് നെരിഞ്ഞിക്കണത്, ചെറുതായിട്ടൊന്ന് നെരിയട്ടെ നെരിഞ്ഞും ചെയ്തിക്കണേ. അപ്പം ഇത് നെരിഞ്ഞ നേരത്തെ എത്തിയിട്ട് പാറ്റാണ്ട് കെടുത്തി ഇനിയാണ് പേടിയാകുക. കാരണം ഇനി അതിക്ക് മുളമ്പൊടി ഇട്ട് കൊടുക്കണതേ. അപ്പം മുളമ്പൊടി ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിക്കണേ. മുളമ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ എത്തിച്ചാണ്ട് ഓഫാക്കിയത്. കാരണം ഇരുമ്പൻ ചട്ടിയിലായതുകൊണ്ട് മോള് വേണ്ട കരിയും, കാരണം ചൂട് കുറയില്ലേ. പിന്നെ ഞാൻ ഇട്ടുണ്ട് ഒരു ഇരുമ്പ് ഉലുവേൻ്റെ പൊടിയാണ് കേട്ടാ. ഉലുവേൻ്റെ പൊടി ഉള്ളവർ ഇട്ട് കൊടുത്തോളി, അല്ലെങ്കിൽ അത് ഒഴിവാക്കി കളി അല്ലെങ്കിൽ ചുക്കുപൊടി എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്തോളി. ആണെങ്കിൽ ഒരു ഇരുമ്പ് നല്ല ഇരുപൊടി ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടാ. ഏതായാലും അതിട്ട് കൊടുത്തിക്കണേ. ഇനി നമുക്ക് മാണ്ടിയിലെത്താന്ന് വെച്ചാൽ ഒരു ലേസറിക്ക് ആ ക്ലാസ് ചൂടുള്ള വെള്ളമാണേ, ഇളം ചൂടുള്ള വെള്ളം അങ്ങോട്ട് പറഞ്ഞു തോന്നിട്ടാ. അതും കൂടി പറഞ്ഞു കണ്ട് ഒന്നും ഇങ്ങോട്ട് തളച്ചോട്ടെ. കുറച്ചൊന്നും ഇങ്ങോട്ട് തളച്ചതിന് ശേഷമാണ് ഇനി നമ്മൾ ഇതിക്ക് എത്താണ് ഈത്തപ്പായും ഇതും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈത്തപ്പായത്തിൻ്റെ ഉള്ളത് കുരു ഞാൻ ഇങ്ങോട്ട് എടുത്തുക്കണം കേട്ടാ. കുരു എടുക്കണ വീഡിയോ ഒന്നും കണ്ടില്ല, എത്താപ്പോൾ നോക്കി പീച്ച് കണ്ട് അതിങ്ങോട്ട് എടുത്തുക്കണം. നല്ല ഈത്തപ്പായാണ്. അപ്പം ഈത്തപ്പായും മോളും ഇട്ടുകാണ്ട് ഇതെല്ലാം തിളക്കരുതിട്ടാ, ഒന്നും ഇങ്ങോട്ട് തളച്ചാൽ മതി. കാരണം ഈത്തപ്പായ ബന്ധതുമാണ്, അല്ലെങ്കിൽ ഇനിയിപ്പം ഈത്തപ്പായ ഒരുപാട് തളച്ച ആകരുത്. ഇത് കിട്ടാ തളച്ചിക്കണേ. ഇനി ഇതിലേക്ക് നോക്കിയാണെ കുറച്ച് ഇപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇപ്പൊക്കെ നിങ്ങൾ ഇട്ടിട്ട് പാകം പോലെ ചെയ്തോളി. കാരണം നമ്മൾ ഇതിൽ ഈത്തപ്പായൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇപ്പം വേഗം മുന്നിൽ കുക്ക് ചെയ്യും. അപ്പം ഇപ്പൊക്കെ നിങ്ങൾ ഒരു കാൽ സ്പൂണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അതൊക്കെ ഇപ്പം അളവ് നിങ്ങൾ ഇതിനനുസരിച്ച് കണ്ടാണ് ഇട്ട് കൊടുത്തോളി. ഇതൊന്ന് തിളക്കട്ടെ. അപ്പൊ ഇതിക്ക് ഇനി നമുക്ക് ഇട്ടാൻ ഉള്ളത് എത്താന്ന് വെച്ചാൽ ഇതുണ്ടല്ലോ ഉരുളങ്കിങ് അച്ചിച്ചിക്കണ് അതാട്ടാ. അപ്പൊ ഇതിക്ക് ഇനി കുറച്ച് സുർക്ക ആദ്യം ഒന്ന് പാർന്നു കൊടുത്താട്ടെ. കുറച്ച് സുർക്ക അറിഞ്ഞു കൊടുക്കണം, കുറേയൊന്നും പാരില്ല. ഒരു മൂന്നാല് സ്പൂൺ സുർക്ക അത് അത്ര മതി. അത് ഞാൻ കമ്മട്ടാണ് പാർന്നിക്കാണ് കേട്ടാ. ഈ സ്പൂണിലൊന്നും ആവുന്നിട്ടില്ല, അപ്പൊ ഒരു മൂന്നാല് സ്പൂണാണ് പാർന്നിട്ടാൽ മതി. അപ്പൊ ഇപ്പൊ ഇതീ കുറവേ ഇനി ഇനിയാളപ്പൊ കുറച്ചും കൂടി ഇപ്പിട്ട് ഒത്തുക്കണം കേട്ടാ. എന്നിട്ട് ഒന്നും കൂടി ഇളക്കുന്നുണ്ട്. അപ്പം ഞാൻ ഒരുപാട് തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല, അടക്കട്ടെ. ആ ഇത്ര മതിട്ടാ.
ചെറിയൊരു തള. അപ്പോ ഇത് ഈ ഒരു കോലത്തിലായി വരും കേട്ടാ. അപ്പൊ എത്താന്ന് വെച്ചാൽ തന്നെ നമ്മൾ ആ ഉരുളങ്കിങ്ങനെ ഇട്ട് കൊടുത്തിനി. ഉരുളങ്കിങ്ങനെ ഇട്ട് കൊടുത്തിനി എന്ന് വെച്ചാൽ അതിന് വീഡിയോ കാണാല്ലോ ഞങ്ങളെ. ആ ഉരുളങ്കിങ് ഞാൻ മിക്സിന്റെ ജാറിനൊക്കെ ഇടുന്നതും പിന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് തളച്ചിനി, അപ്പോഴാണ് നിങ്ങൾ കുറുക്കി വരില്ലേ. അപ്പൊ അതിന്റെ വീഡിയോ എത്താന്നാവോ. പിന്നെ എടുത്ത ഒരു ഓർമ്മയാണ്, പിന്നെ എത്ര ആയിന്നൊരു ഓർമ്മയില്ല. അപ്പൊ വീഡിയോ ഉണ്ടാക്കാൻ മറന്നതാണ് കാരണം. അപ്പൊ ഉരുളങ്കിങ് ഇല്ലാത്തവർ ഞാൻ പറഞ്ഞില്ല, പൂളക്കിങ്ങോ അതല്ലെങ്കിൽ കർമ്മത്തിക്കായോ പിന്നെ അല്ലെങ്കിൽ ക്യാരറ്റൊക്കെ ഒന്ന് ഒരു ലേശം നല്ല അരച്ചിട്ടുള്ളത്, അതൊന്നും ഇല്ലാത്തപോലെ ഒരു നുരുമ്പ് പൊടി, ഒരിത്തിരി അരിപ്പൊടിയോ കോതമ്പൊടിയൊക്കെ എടുത്തുകൊണ്ട് ഒരു സ്പൂൺ ഇട്ട്, അര സ്പൂണൊക്കെ, അര സ്പൂണ് ഒന്നും കണ്ട് ഇത്തിരി വെള്ളത്തിലിട്ടുകൊണ്ട് എന്താക്കിയാൽ വേണ്ടിയിട്ടാ. അപ്പോഴാണ് ഇത് ഇതേമാതിരി എപ്പണിയാണ് തൊള്ളി വെള്ളം പൊടി. അത്രക്കും നല്ലൊരു ചാതുണ്ട് ഇത് കണ്ടിട്ട്. കണ്ടാണി ഇപ്പൊ സാറായി കണ്ടാ. ആ ഉരുളങ്കിങ് ഇതൊക്കെ അതൊക്കെയാണ് മിക്സിയിൽ ജാറൊക്കെ മോറി ഇനിയാളെ മറന്നത് ഈ കാട്ടാൻ. കാട്ടാൻ മറന്നതല്ല, ഞാനും വീഡിയോ ഓണായ ഓർമ്മക്ക് ചെയ്തതാട്ടോ. അപ്പൊ ഉരുളങ്കിങ്ങനെ കണ്ടങ്ങോട്ട് നോക്കിയാണി ഇതാ പൊടിയാതെ കിടുന്നതൊക്കെ. അപ്പൊ ഇതാണ്ട്ടാ നല്ലൊരു സാറാണ്, നല്ല രസമാണ്. നിങ്ങൾക്ക് എത്ര ചോറ് വെച്ചാലും നല്ല രസമുള്ള സാധനമാണ്. അപ്പൊ നിങ്ങൾ ഉണങ്ങിയ നല്ല കുപ്പിയിലൊക്കെ എടുത്തുകൊണ്ട് ഒന്നാണ്ട് മൂടി വെച്ചാൽ വേണ്ടി. അപ്പൊ ഇന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ നിങ്ങൾക്ക് കുറേ ദിവസം വെച്ച് കൂട്ടാം. നല്ലൊരു കൂട്ടാനാണ് ഇട്ടത്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ തീർപ്പതിയാണ് നിങ്ങളിലേക്ക് ഇതാളെ. അതേമാതിരി തന്നെയാളെ കുറച്ച് ആൾക്കാർക്കൊക്കെ അയച്ചു കൊടുത്താൽട്ടാ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരനെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്താളി. അപ്പൊ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരട്ടാ. അസ്സലാമു അലൈക്കും.